തലസ്ഥാന നഗരത്തിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം അവതാളത്തിലായി. റോഡ് പണിക്കായി കുഴിച്ച കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞതോടെ ജോലികൾ വീണ്ടും ഇഴഞ്ഞു നീങ്ങുകയാണ്. പലയിടത്തും കുഴികളിലെ വെള്ളം വറ്റിക്കാൻ തന്നെ മണിക്കൂറുകൾ എടുക്കുന്നതോടെ ഗതാഗതവും തടസ്സപ്പെടും. നാടും നഗരവും കുത്തിപ്പൊളിച്ചുള്ള സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാകാതിരുന്നപ്പോഴെല്ലാം പ്രധാന ആശങ്ക മഴ പെയ്യുമ്പോൾ എന്തു ചെയ്യുമെന്നായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തു തുടങ്ങി. ആ ആശങ്കകളെല്ലാം അക്ഷരാർത്ഥത്തിൽ ശരിയെന്ന് തെളിയിക്കുന്നതാണ് നിലവിലെ അവസ്ഥ. റോഡിലെ കുഴികളെല്ലാം കുളങ്ങളായി, ചെളി നിറഞ്ഞ ദുരിതക്കയങ്ങൾ, പലയിടത്തും നടക്കാൻ പോലും കഴിയാത്തത്ര പ്രശ്നം. സ്മാർട്ടാക്കാൻ തുടങ്ങിയ പണികളൊടുവിൽ വല്ലാത്തൊരു പണിയായിരിക്കുകയാണ്. രാത്രിയിൽ മഴ നിർത്താതെ പെയ്യുന്നത് മൂലം രാവിലെ റോഡ് പണിക്കായി കുഴിച്ചിട്ട കുഴികളിലെല്ലാം വെള്ളം നിറയുന്ന അവസ്ഥയാണ്. രാവിലെ മുതൽ വെള്ളം വറ്റിക്കുമ്പോൾ തന്നെ ഒരുപാട് സമയം പോകുന്നു. വീണ്ടും മഴ ആവർത്തിക്കുമ്പോൾ ഇതേ സ്ഥിതി തുടരുകയും ചെയ്യുകയാണ്. വെള്ളം നിന്നാലും കുഴപ്പമില്ല, അത് വെള്ളത്തിൽ തന്നെ ചെയ്യും. ഇത്രയും വലിയ വർക്ക് കിടക്കുകയല്ലേ, അപ്പൊ പിന്നെ നമുക്കത് പറയാം. പിന്നെ ഇത് വർഷങ്ങളായ പൈപ്പല്ലേ. മാർച്ച് 31, ഏപ്രിൽ 30 അങ്ങനെ പല തീയതികൾ പറഞ്ഞെങ്കിലും പണികൾ ഇപ്പോഴും ഇഴയുകയാണ്. നഗരത്തിലെ പ്രധാന റോഡുകളായ ആൽത്തറ ചെന്തിട്ട റോഡ്, കിള്ളിപ്പാലം അട്ടക്കുളങ്ങര, ജനറൽ ആശുപത്രി വഞ്ചൂർ, തൈവിള, സഹോദര സമാജം റോഡ് അങ്ങനെ ഇപ്പോഴും കുഴിച്ചിട്ടിരിക്കുന്നവ ഏറെ. എല്ലാ സ്ഥലത്തും ഒരു വശത്തുകൂടി മാത്രമാണ് ഗതാഗതം. സ്റ്റാച്യു ജനറൽ ആശുപത്രി റോഡടക്കം പലതും തുറന്നുകൊടുത്തെങ്കിലും പണികൾ തീരാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. രണ്ടാഴ്ച കഴിഞ്ഞാൽ സ്കൂൾ കൂടി തുറക്കുകയാണ്. വാഹനങ്ങളുടെ എണ്ണം കൂടും, പ്രതിസന്ധി ഇനിയും രൂക്ഷമാകുമെന്നർത്ഥം. അക്ഷയ്ക്കൊപ്പം വിതിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.